ശ്രീ വി എസ് വിജയരാഘവൻ. സമുന്നതനായ രാഷ്ട്രീയ നേതാവ്, പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സാമൂഹ്യ സ്നേഹി. എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻ പ്രസിഡന്റ് വി ജി സുകുമാരൻ്റെ ഇളയ പുത്രനായി 1941 ജനിച്ച വി എസ് വിജയരാഘവൻ വിദ്യാർത്ഥി ജീവിതത്തിനിടയിൽ കെ എസ് യുയിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായി. കേരളത്തിൻ്റെ ചരിത്ര നഗരമായ പാലക്കാടിനെ കാർഷിക വ്യാവസായിക ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സേവനം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇപ്പോൾ കയർ ബോർഡിൻ്റെ ചെയർമാനായ ശ്രീ വി എസ് വിജയരാഘവൻ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. സാറ്, രാഷ്ട്രീയത്തിൽ ഏത് വിദ്യാർത്ഥി ജീവിതത്തിലാണ് ഏത് കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്. അവിടുന്ന് എത്ര വയസ്സിൽ? ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയിട്ട് രാഷ്ട്രീയത്തിൽ വന്നു. എന്താണ് രാഷ്ട്രീയ അന്നത്തെ പ്രചോദനം രാഷ്ട്രീയത്തിലേക്ക് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാനുണ്ടായ പ്രചോദനം? അന്ന് ആദ്യത്തെ ഒരു ആലപ്പുഴയിലെ ഒരെണ്ണ പോട്ടിച്ചെടി സമരത്തിൽ അതിൻ്റെ അനുഭവമായിട്ട് കുറച്ച് ദിവസമൊക്കെ സമരത്തിലൊക്കെ പങ്കെടുക്കുകയും അന്ന് ഞാൻ കോഴിക്കോട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ട് ഒളിമ്പിക് അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞിട്ട് വോളിബോൾ പ്ലെയർ അദ്ദേഹമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ആ സമരത്തിലൊക്കെ അന്ന് പങ്കെടുത്തു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ആലത്തൂർ ഇവിടെ പഠിക്കുമ്പോൾ അവിടെ വിമോചന സമരം വന്നു. അന്നവിടെ വളരെ ആക്റ്റീവായിട്ട് ഞാൻ നിൽക്കുകയും അന്നതിന് പാലക്കാടൊക്കെ നേതൃത്വം കൊടുക്കാനുണ്ടായിരുന്ന നമ്മുടെ ഇന്നത്തെ പ്രവാസികാര്യമന്ത്രി വയലാർ രവി കെ എസ്യുവിൻ്റെ നേതാവായിട്ട് അന്ന് നടന്നു. അന്ന് അതിൽ അറസ്റ്റ് വരിക്കുകയും കുറേ ആകുകയും അങ്ങനെ കുറേ കൂടി ആവേശമായി. വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞ് വന്നപ്പോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി. പിന്നെ ഞാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയായി. പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം കുറേ കൂടി ആക്റ്റീവായിട്ട്. അന്നത്തെ മണ്ഡലം പറഞ്ഞാൽ ഇന്നത്തെ ഞങ്ങളുടെ മണ്ഡലം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്താണ്. അന്ന് 4 പഞ്ചായത്ത് കൂടിയതാണ്. ഇന്നത്തെ കോൺഗ്രസിൻ്റെ ബ്ലോക്കിൻ്റെ ഏരിയ ആണ്. കുറച്ചുകൂടി വിപുലമായ ഏരിയകളും പ്രവർത്തനം ആ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ ബോഡിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എക്സ്ഓഫീഷ്യൽ മെമ്പർമാരാണ്. അപ്പോൾ ഡി സി സി ആയിട്ട് ബന്ധപ്പെടാനും അങ്ങനെ വന്നു. 77 ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ EMSനോട് പരാജയപ്പെട്ടെങ്കിലും 80, 84, 91 പാലക്കാടിനെ പ്രതിനിധീകരിച്ച് MP. EMPI 77 പാർട്ടിയിലൊരു തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് നമ്മൾ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പായിരുന്നു. ആ ഘട്ടത്തിൽ ഞാൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. പക്ഷെ അന്ന് കേരളത്തിലെ 128 നിയോജകമണ്ഡലമാണ് ഉള്ളത്. ആ 127 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. AK ആൻ്റണി KPC പ്രസിഡന്റും K കരുണാകരൻ പാർലമെൻ്ററി പാർട്ടി നേതാവുമാണ്. ഇന്ദിരാഗാന്ധിൻ്റെ അടുത്ത് പാർലമെൻ്ററി പോർട്ടി കൊടുക്കുക ഇന്ദിരാഗാന്ധി സൂചിപ്പിച്ചു. ഇവർ പോലും അറിഞ്ഞിട്ടില്ല ആലത്തൂർ EMS ആണ് മത്സരിക്കുന്നത്. ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കുറച്ചുകൂടി അവിടെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ നമുക്ക് തരുന്നത്. പെട്ടെന്ന് ഇവരത് തയ്യാറായിട്ട് വന്നതല്ല. അപ്പം ആ EMSനേതായ ഒരു കാൻഡിഡേറ്റ് വളരെ കുറച്ചുകൂടി ചെറുപ്പക്കാരനും കുറച്ചുകൂടി അവിടെ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ വേണം എന്ന് ഇന്ദിരാജി പറഞ്ഞു. ഇവരത് കഴിഞ്ഞ് കേരള ഹൗസിൽ വന്നിട്ട് അവർ രണ്ടുപേരും ഒന്ന് ഗ്രൂപ്പ് കടുത്ത ഗ്രൂപ്പ് ഉണ്ടെങ്കിലും രണ്ടുപേരും യോജിച്ച് അതിൽ പറ്റുന്നത് ഞാനാണെന്ന് അവർ കണ്ടെത്തി. ഞാൻ മത്സരിച്ചു. ഏതായാലും ആ തിരഞ്ഞെടുപ്പ് 1999 ഞാൻ പരാജയപ്പെടുന്നത്. ആലത്തൂർ ഗേൾസ് ഹൈസ്കൂളിലാണ് കൗണ്ടിങ്. വലിയ പോലീസ് ബന്ദോബസ്തും ആമുട റിസർവും 2 DVSP മാരെയൊക്കെയാണ് നിന്നിട്ടാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്തിട്ട് EMS ജയിച്ചിട്ട് വരും. ഞാനിപ്പോൾ അത് തോറ്റാലും വലിയൊരു പ്രയാസമില്ലാണ്ട് ഞാനും വരും. ഇങ്ങനെ നടന്നു വരുമ്പോൾ അന്നത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി PP കൃഷ്ണനാണ് ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാനൊക്കെ. അദ്ദേഹം ഭയങ്കര ഒരാളുടെ വലിപ്പമുള്ള രക്തമാല ചുവപ്പ് മാലയും കൊണ്ട് വന്ന് EMSന് കിടാൻ വേണ്ടി പോയപ്പോൾ ഞാൻ സാങ്കേതികമായി ജയിച്ചെങ്കിലും ഈ മാല വിജയരാഘവൻ കൊടുത്തത് അങ്ങനെ കൈ ഇങ്ങനെ കാട്ടിയിട്ട് ഇത് വിജയരാഘവൻ ജയം വിജയരാഘവൻ്റെയാണ്. ഞാൻ സാങ്കേതികമായി ജയിച്ചെങ്കിലും ജയം വിജയരാഘവൻ്റെയാണെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു
അവിടെ അവരുടെ പാർട്ടിക്കാരെ കുഴപ്പമുണ്ടാക്കണ, വിജയരാഘവനെ കാറിൽ കയറ്റി വിടുന്ന ചുമതല പാർട്ടിയെ നമ്മുടെ പോലീസിൻ്റെ അല്ല വേണ്ടത്, അത്രയും ഒരു നല്ലതാണ്. അങ്ങനെ ഉണ്ടാകും. പിന്നെ അദ്ദേഹം ഞാൻ മരിക്കുന്നവരെ ഒരു മത്സരിച്ച സാധാരണ ഒരു രാഷ്ട്രീയക്കാരകത്ത് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഒരു ചെറിയ അകൽച്ചയും ഒരു ചെറിയ വിദ്വേഷമൊക്കെ. പക്ഷെ അദ്ദേഹവും എന്നെ കൊണ്ട് വലിയ സ്നേഹം, എനിക്ക് അദ്ദേഹത്തിന് വലിയ ബഹുമാനമായി. ഇന്ദിരാജി, രാജീവ് ഗാന്ധി, നരസിംഹറാവു, ആർ വെങ്കട്ടരാമൻ, മൻമോഹൻ സിംഗ് തുടങ്ങിയവരോടൊപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പാലക്കാടിന് ഒരു വികസന മുഖം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 80 പാർലമെൻറ്റിലെ സ്ഥാനാർത്ഥിയായത് ഞാനും ആകണമെന്ന് പ്രതീക്ഷിച്ചു വന്നല്ല, യാദൃശ്ചികമായി സ്ഥാനാർത്ഥിയാകേണ്ടി പോകും. ആ സ്ഥാനാർത്ഥിയായപ്പോഴാണ് ഏറ്റവും അന്ന് ഇവിടെ ശിവദാസ മേനാണ് ഏതൊരു സ്ഥാനാർത്ഥി. ആ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും നമുക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളുണ്ടായി, വിജയിച്ചു വന്നു. പാലക്കാട് ഒരു കാർഷിക മേഖലയാണ്, നെൽകൃഷിക്കാരന്, ഞാനൊരു കൃഷിക്കാരനാണ്. അപ്പം നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഞാനത് വളരെ ആലോചിച്ചിട്ടോ വളരെതായിട്ടോ നല്ല പെട്ടെന്ന് പറഞ്ഞു, പാലക്കാട്ടിലെ സമ്പൽഘടനയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ കാർഷിക മേഖലയിൽ കൂടെ മാത്രം സാധിക്കില്ല, വ്യവസായവൽക്കരണം കൂടി വേണം. ആ വ്യവസായവൽക്കരണത്തിൽ കൂടിയേ പാലക്കാട്ടിന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പാലക്കാട്ടിലെ വ്യവസായത്തിൻ്റെ സ്ഥാനം എന്താണ്? 10-ാമത്തെ വ്യവസായ ജില്ലയാണ്. പിന്നെ ഇത് എങ്ങനെയാണ് എത്തിക്കാൻ പറ്റുക? കുറച്ച് കഴിഞ്ഞും രണ്ട് കഴിഞ്ഞ് 9-ാമത്തെ 9-ാമത്തെ വളരെ കുറയുന്നു. പിന്നെ അതിനുശേഷം പല മേഖലകളിൽ, അതിനുശേഷം പൊളിറ്റിക്കൽ റിസർച്ച് സെൻറ്റർ, ITയുടെ 2-ാം ഘട്ടം 3-ാം ഘട്ടം വികസനം, അങ്ങനെ തുടങ്ങി പല വ്യവസായങ്ങൾക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്തു. അന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇന്ദിരാജിയും നിർലോഭമായി നമ്മളെ സഹായിച്ചു. ഇവിടെ പിന്നീട് ഞാൻ അന്നുണ്ടാകുമ്പോൾ അടുത്ത വർഷമാണെങ്കിലും ഭരിക്കണം. പിന്നെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ UDF ഗവൺമെൻറ് വന്നു, അവരും നമ്മളെ സഹായിച്ചു. അങ്ങനെ വ്യവസായവൽക്കരണം കൂടെ മാറ്റാൻ വേണ്ടി. പൊതുപ്രവർത്തനത്തിലെ തിരക്കിനിടയിലും തൻ്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സ്നേഹം പങ്കിടുവാൻ സമയം കണ്ടെത്തിയിരുന്ന ഒരു ജനപ്രിയ നേതാവാണ് ശ്രീ VS വിജയരാഘവൻ. കോൺഗ്രസ് പാർട്ടിയിൽ 25 കൊല്ലം DCC പ്രസിഡൻ്റായി ചരിത്രം സൃഷ്ടിച്ചു. K. കരുണാകരൻ, AK ആൻ്റണി, YLR രവി തുടങ്ങിയ നേതാക്കളോടൊപ്പം പാർലമെൻറ്റ് സമിതി കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിച്ച് MP മാരുടെ ഗുരുജിയായി. ഏറ്റവും സാമൂഹ്യമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചതാണ് ഈ അംഗലവാടി. ഇന്നിപ്പോൾ അത് വലിയൊരു നേട്ടമായിട്ട് കാണുമെങ്കിലും ഈ അംഗലവാടിക്ക് ഇന്ത്യയിൽ തന്നെ ഒരു റവന്യൂ ജില്ല പൂർണ്ണമായും കൈവരിച്ചത് പാലക്കാട് ജില്ല. അതുപോലെ തന്നെ DWCR കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിന് വേണ്ടി എടുത്തൊരു പ്രോജക്റ്റ് പാലക്കാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇതൊന്നും വലിയ കാഴ്ചപ്പാടില്ലെങ്കിലും സമൂഹത്തിലെ സാധാരണക്കാർക്ക് കുട്ടികളുടെ അവരുടെ ജീവിത നിലവാരത്തിൽ ഉയർത്താനുള്ള ഒരു പദ്ധതിയായി നമുക്ക് സാധിച്ചു. റൂറൽ ഡെവലപ്മെൻറ്റ്, ബാങ്കുകളുടെ, ടെലികമ്യൂണിക്കേഷൻ ഏറ്റവും വലിയ നേട്ടമാക്കി നമുക്ക് മാറ്റാൻ സാധിച്ചു. കാർഷിക മേഖലയിൽ മാറ്റത്തിനോടൊപ്പം പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളുണ്ട്. നമ്മുടെ അട്ടപ്പാടി ആദിവാസി മേഖലയാണ്. ആദിവാസി മേഖലയിൽ വലിയൊരു പ്രോജക്റ്റാണ് ജപ്പാൻ്റെ സഹായത്തോടു കൂടിയിട്ട് വനവൽക്കരണവും ജലാശയങ്ങളുണ്ടാക്കാൻ ഇന്നവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 219 കോടി ഉൾപ്പെടെ പ്രോജക്റ്റ് ആദിവാസികൾ മാത്രമുള്ള ഒറീസയിലല്ല, നമ്മുടെ ക്യാബിനറ്റിൽ അന്നും ഇന്നുണ്ട് ആദിവാസി മന്ത്രിമാരുണ്ട്, അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അതിനെന്നെ സഹായിച്ചത് ഇന്നത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രിൻസിപ്പൽ ടെക് സെക്രട്ടറിയായ TK നായർ, അന്ന് റൂറൽ ഡെവലപ്മെൻറ്റ് സെക്രട്ടറിയായിരുന്നു. ഞാൻ അട്ടപ്പാടിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പാർലമെൻറ്റിൽ വളരെ ശക്തമായി ഉന്നയിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ അന്ന് ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അത് മുഴുവൻ കേട്ടപ്പോൾ ഇത് കൊടുക്കേണ്ടതാണ്. സാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും ഇത്രയും നേരം ഞങ്ങളോട് പങ്കുവച്ചതിനും സാറിനോട് നന്ദി പറയുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്നോട് ചെലവഴിക്കാനും നിങ്ങൾ തയ്യാറായതിൽ നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു.